നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകം ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരുന്ന വാക്സിൻ ഇപ്പോൾ ഇന്ത്യയിൽ വിതരണം ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ലോകത്തെ ഞെട്ടിച്ച ഇടപെടലായിരുന്നു ഇന്ത്യ വാക്സിന്റെ കാര്യത്തിൽ നടത്തിയത്. കോവിഡ് വാക്സിനേഷൻ ഇന്ത്യയിൽ വിജയകരമായി ആരംഭിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യ ഗവൺമെന്റിനെയും പ്രശംസ കൊണ്ട് അയൽ രാജ്യങ്ങൾ വീർപ്പുമുട്ടിക്കുകയാണ്. രാജ്യവ്യാപകമായി കോവിഡ് 19 വാക്സിനേഷൻ ആരംഭിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയിലെ ജനങ്ങളെയും അഭിനന്ദിക്കുന്നു. ഈ മഹാമാരിയിൽ നാം സഹിച്ച എല്ലാ കഷ്ടപ്പാടുകളും ശമിപ്പിക്കുന്നതിനുള്ള ഉത്തരമായി ഇത് മാറുമെന്നും പ്രതീക്ഷിക്കുന്നതായി ട്വിറ്ററിൽ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഡോക്ടർ ലോതേ ഷെറിംഗ് വ്യക്തമാക്കി. കോവിഡ് 19 വാക്സിൻ വിജയകരമായി പുറത്തിറക്കിയതിനും അയൽ രാജ്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ഉദാരതയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, ശ്രീലങ്ക പ്രസിഡന്റ് ഗോത്ബയ രജപക്സെ ട്വീറ്റിൽ പറഞ്ഞു. ഈ വമ്പിച്ച വാക്സിനേഷൻ യജ്ഞത്തിന് നടപടി സ്വീകരിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യ ഗവൺമെന്റിനും അഭിനന്ദനങ്ങൾ. ഈ വിനാശകരമായ മഹാമാരിയുടെ അവസാനത്തിന്റെ തുടക്കം ഞങ്ങൾ കണ്ടു തുടങ്ങിയെന്നും അദ്ദേഹം കുറിച്ചു. കോവിഡ് 19 ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകാനുള്ള സുപ്രധാന പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ സർക്കാരിനും അഭിനന്ദനങ്ങൾ. ഈ ശ്രമത്തിൽ നിങ്ങൾ വിജയിക്കുമെന്നും കോവിഡിന് നാം അറുതി വരുത്തുമെന്നും എനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്, മാലിദ്വീപിന്റെ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോളിഹ് പറഞ്ഞു. നേരത്തെയും ഇന്ത്യയുടെ നേട്ടത്തെ പ്രകീർത്തിച്ച് ലോക നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ പദ്ധതിയിലെ നിർണായക വഴിത്തിരിവായിരുന്നു സംഭവിച്ചത്. അടിയന്തര ഉപയോഗത്തിന് 2 ഇന്ത്യൻ വാക്സിനുകൾക്ക് നിയന്ത്രിത അനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് ശാസ്ത്ര മേഖലയിലെ ഇന്ത്യൻ കുതിപ്പിന് അഭിനന്ദനങ്ങളുമായി ലോക നേതാക്കൾ രംഗത്ത് വന്നത്. ശാസ്ത്രീയ നേട്ടങ്ങളിലും വാക്സിൻ നിർമ്മാണ പ്രക്രിയയിലുമുള്ള ഇന്ത്യയുടെ അതുല്യ നേതൃത്വം മഹത്തരമാണെന്നായിരുന്നു മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് പറഞ്ഞത്. മഹാമാരിയെ നേരിടാനുള്ള ലോകത്തിന്റെ പരിശ്രമങ്ങൾക്ക് മുതൽക്കൂട്ടാണ് ഇന്ത്യ കൈവരിക്കുന്ന മുന്നേറ്റമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച ട്വിറ്റർ സന്ദേശത്തിലാണ് ബിൽ ഗേറ്റ്സ് ഇക്കാര്യം പറഞ്ഞത്. ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദാനോം ഇന്ത്യയെ അഭിനന്ദിക്കുകയുണ്ടായി. നിർണായക സന്ദർഭങ്ങളിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുകയും സുധീരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് ഇന്ത്യയുടെ പാരമ്പര്യമെന്നും ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ ഉത്പാദകർ എന്ന നിലയിൽ ഇന്ത്യ അന്താരാഷ്ട്ര ആരോഗ്യ രംഗത്തെ വൻ ശക്തിയാണെന്നും ഒരുമിച്ച് നിന്നാൽ ലോകത്തെ ഈ മഹാമാരിയിൽ നിന്ന് കരകയറ്റാൻ വേഗത്തിൽ സാധിക്കുമെന്നും അതിനായി ഇന്ത്യക്ക് ഹസ്തദാനം ചെയ്യുകയാണ് എന്നുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച ട്വിറ്റർ സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. ആവേശകരമായ പോരാട്ടത്തിലെ നിർണായക വഴിത്തിരിവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാക്സിൻ നേട്ടത്തെ വിശേഷിപ്പിച്ചത്. ആരോഗ്യകരമായ കോവിഡ് മുക്തമായ രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പാണ് ഇതെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും രാജ്യത്തിനാകെയും നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നേരത്തെ ട്വീറ്റ് ചെയ്തിരുന്നു. അതേസമയം ഇന്ത്യയിൽ വികസിപ്പിച്ച കോവിഡ് 19 വാക്സിൻ വാങ്ങി വിതരണം ചെയ്യാൻ തയ്യാറാണെന്ന് ബ്രസീൽ അറിയിച്ചിരുന്നു. ഇന്ത്യൻ ഔഷധ നിർമ്മാണ കമ്പനിയായ ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവാക്സിൻ ലഭ്യമാക്കാൻ ബ്രസീലിലെ സ്വകാര്യ ക്ലിനിക്കുകളുടെ സംഘടനയായ ദ ബ്രസീലിയൻ അസോസിയേഷൻ ഓഫ് വാക്സിൻ ക്ലിനിക് തീരുമാനിക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ ഉത്പാദകർ എന്ന നിലയിൽ ഇന്ത്യക്ക് ലോകാരോഗ്യ ഭൂപടത്തിൽ നിർണായകമായ സ്ഥാനമാണുള്ളത്. ഇന്ത്യ നിർമ്മിക്കുന്ന വാക്സിൻ ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നും അത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ലോകത്തിന് ഇന്ത്യ നൽകുന്ന സംഭാവനയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞിരുന്നു. നന്ദി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.